നമസ്കാരം രാജ്യത്തെ നടിയെ കൈവിട്ട് കേസിൽ പതിമൂന്ന് വർഷത്തിന് ശേഷം കോടതി വിധി വരുമ്പോഴും ഒന്നാം പ്രതി ഇനിയും പിടികൂടാനായിട്ടില്ല ദേശീയ കുറ്റാന്വേഷണ ഏജൻസി അന്വേഷിച്ച കേസിലെ ഒന്നാം പ്രതി അശമന്നൂർ സവാദ് എന്ന എറണാകുളം ഓടക്കാലി സ്വദേശി സവാദ് ആണ് ഇപ്പോഴും ഒളിവിൽ കഴിയുന്നത് വിവരം നൽകുന്നവർക്ക് പത്ത് ലക്ഷം രൂപ ഇനം പ്രഖ്യാപിച്ചിട്ടും ലുക്ക്ഔട്ട് നോട്ടീസും റെഡ് കോർണർ നോട്ടീസും പുറപ്പെടുവിച്ചിട്ടും മുഖ്യപ്രതി എവിടെയാണെന്ന് ആർക്കും അറിയില്ല രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനായിരുന്നു പോപ്പുലർ ഫ്രണ്ട് സംഘം തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായ പ്രൊഫസർ ടി ജെ ജോസഫിനെ ആക്രമിച്ച് വലത് കൈ വെട്ടിമാറ്റിയത് ഇതിൽ ഒളിവിൽ പോയ പല പ്രതികളും സ്വത്ത് കണ്ടുകെട്ടുമെന്ന് പ്രഖ്യാപനം വന്നതിനെ തുടർന്നാണ് കീഴടങ്ങിയത് ഇങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം കീഴടങ്ങിയ പ്രതികളുടെ വിചാരണയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നതും അതുപോലെ തന്നെ കേസിലെ ഗൂഢാലോചകരെയും സൂത്രധാരണയും ഇനി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിലും വിദേശത്തും കേന്ദ്രീകരിച്ച് വലിയ ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് തുടക്കം മുതൽ തന്നെ പോലീസ് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ആ രീതിയിലേക്കൊന്നും അന്വേഷണം പുരോഗമിച്ചില്ല കൈവിട്ടിയ പ്രതികളും അവരെ ഒളിവിൽ പാർക്കാൻ സഹായിച്ചവരുമായി കേസ് ഒതുങ്ങുകയായിരുന്നു വിധി വന്നതിന് ശേഷം പ്രൊഫസർ ടി ജെ ജോസഫ് മറുനാടൻ മലയാളിയോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇപ്പോൾ ശിക്ഷ കിട്ടിയിരിക്കുന്നത് ഈ കേസിൽ നേരിട്ട് ഉൾപ്പെട്ടവർക്ക് മാത്രമാണ് സത്യത്തിൽ അവരും എന്നെ പോലെ ഇവരും ഇര മാത്രമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഗോത്ര നിയമങ്ങളിൽ അന്തരാക്കപ്പെട്ടവരാണ് അവർ പക്ഷേ ആഴത്തിൽ അന്വേഷിച്ച് ഈ കേസിലെ സൂത്രധാരരെ കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടായിട്ടില്ലെന്നും പ്രൊഫസർ ജോസഫ് പറഞ്ഞു തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായ പ്രൊഫസർ ടി ജെ ജോസഫ് തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ പ്രവാചക നിന്നെയുണ്ടെന്ന വ്യാജ ആരോപണം ആരോപിച്ചായിരുന്നു ആക്രമണം വാനിലെത്തിയ സംഘം പള്ളിയിൽ നിന്ന് കാറിൽ മടങ്ങിയായിരുന്ന ജോസഫിന് വീടിന് സമീപം തടഞ്ഞു നിർത്തി പുറത്തിറക്കിയാണ് ആക്രമിച്ചത് സമൂഹത്തിലെ പ്രധാന പ്രതികളിൽ ഒരാളായ ജാഫറിനെ അന്നേ ദിവസം തന്നെ കസ്റ്റഡിയിൽ ചെയ്തു കൂടാതെ വാനിന്റെ ഉടമസ്ഥിനെതിരെയും കേസെടുത്തു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഒൻപതിനാണ് കേസ് എൻ ഐ എ ഏറ്റെടുത്തത് നാല്പത്തിരണ്ടോളം പേരാണ് കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യഘട്ട വിധി പ്രസ്താവിച്ചിരുന്നു അന്ന് മുപ്പത്തിയൊന്ന് പ്രതികളാണ് വിചാരണ നേരിട്ടത് ഇതിൽ നിന്ന് പതിനെട്ട് പേരെ ഒഴിവാക്കിയിരുന്നു പത്ത് പ്രതികൾക്ക് എട്ട് വർഷം തടവു ശിക്ഷയും കോടതി വിധിച്ചിരുന്നു കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായ നാസർ കീഴടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു കൊച്ചി എൻ ഐ എ കോടതിയിലാണ് കീഴടങ്ങിയത് നാല് വർഷത്തോളം താൻ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നതായി കീഴടങ്ങാൻ എത്തിയപ്പോൾ നാസർ മാധ്യമങ്ങളോട് പറഞ്ഞു ഒളിവിലായ നാസർ വിദേശത്തേക്ക് കടന്നെന്ന ധാരണയിൽ പോലീസ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇതുപോലെ തന്നെ അശ്മന്നൂർ സവാദിനു വേണ്ടി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു പക്ഷെ പ്രതി ഇപ്പോഴും ഒളിവിലാണ് കേസിൽ രണ്ടാം ഘട്ട വിധിയാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഭീകരവാദ പ്രവർത്തനം തെളിഞ്ഞതായി എൻ ഐ എ കോടതി വ്യക്തമാക്കി രണ്ടാം പ്രതി സജൽ മൂന്നാം പ്രതി നാസർ അഞ്ചാം പ്രതി നജീബ് നൌഷാദ് മൊയ്തീൻ കുഞ്ഞ് അയ്യൂബ് എന്നിവരെയാണ് കുറ്റക്കാരെ കണ്ടെത്തിയത് വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് പ്രതികളുടെ ശിക്ഷ കോടതി പ്രസ്താവിക്കും ഭീകരപ്രവർത്തനം ഗൂഢാലോചന ആയുധം കൈവശം വെക്കൽ ഒളിവിൽ പോകൽ വാഹനത്തിന് നാശം വരുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി രണ്ടാം ഘട്ടത്തിൽ പതിനൊന്ന് പ്രതികളാണ് വിചാരണ നേരിട്ടത് ഷെഫിഖ് അസീസ് ഓടഗാലി മുഹമ്മദ് റാഫി സുബൈദ് മൻസൂർ എന്നീ അഞ്ചു പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത് കൃത്യത്തിന് വിദേശത്തു നിന്നടക്കം സാമ്പത്തിക സഹായം ലഭിച്ചെന്നും പ്രതികൾക്കും സംഭവത്തിന് മുമ്പും ശേഷവും പ്രാദേശിക പിന്തുണ കിട്ടിയെന്നും കണ്ടെത്തിയിരുന്നു സംഭവത്തിനുശേഷം താൻ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ച് ജോസഫ് അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന പുസ്തകം എഴുതിയിരുന്നു ഇപ്പോൾ മൂവാറ്റുപുഴയിലെ വീട്ടിൽ ലളിത ജീവിതം നയിക്കുകയാണ് ജോസഫ് മാഷ് കേസിന് ശേഷം അദ്ദേഹം നാല് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു അവയെല്ലാം ഇടതു കൈ ഉപയോഗിച്ചാണ് എഴുതിയത് വലതു കൈ വെട്ടിമാറ്റിയതിനു ശേഷം അദ്ദേഹം സ്വയം പരിശീലിച്ചതാണിത്